അസ്സലാമു അലൈക്കും. ഹായ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഞാൻ ഇന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐസ്ക്രീമാണ് കാണിക്കുന്നത്. നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ്, 500 ഗ്രാം വിപ്പിംഗ് ക്രീം. ഈ 500 ഗ്രാം വിപ്പിംഗ് ക്രീമിൽ നിന്നും ഒരു 100 ഗ്രാം വിപ്പിംഗ് ക്രീം ഞാൻ ആദ്യം എടുക്കുന്നുണ്ട് കേട്ടോ. ആ വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റും കൂടെ മിക്സ് ആക്കുക. ഇത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ഞാനിത് ഓവനിൽ വെച്ചിട്ടാണ് മെൽറ്റ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ സാധാ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നത് പോലെ ഉണ്ടല്ലോ, മെൽറ്റ് ചെയ്താൽ മതി. ഓവനിൽ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 40 സെക്കൻഡ് ചൂടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് അലിയും. അങ്ങനെ ഓവനിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തതാണിത്. ഇത് നല്ല വണ്ണം ഉണ്ടല്ലോ, ഇളക്കി കൊടുക്കുക. നല്ലവണ്ണം നനക്കുകയാണെങ്കിൽ ചോക്ലേറ്റിൻ്റെ കട്ടൊന്നും ഇല്ലാണ്ട് നല്ലവണ്ണം നനക്കുകയാണെങ്കിൽ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 100 ഗ്രാം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ മിൽക്ക് മെയ്ഡും ആഡ് ചെയ്തതിന് ശേഷം ഇത് നല്ലവണ്ണം പിന്നെയും മിക്സ് ആക്കുക. എന്നിട്ടിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യുക. കൊക്കോ പൗഡർ ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നാക്കിയിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ഒരു സെറ്റ് റെഡി ആയിട്ടോ. ഇനി വേണ്ടത് നമ്മൾ ആദ്യം എടുത്ത് വെച്ച വിപ്പിംഗ് ക്രീം നല്ലോണം ബീറ്റ് ചെയ്യണം. നമ്മൾ കേക്കിന് ബീറ്റ് ചെയ്യുന്ന പോലെ ബീറ്റ് ചെയ്യേണ്ട കേട്ടോ. പിന്നെ അതൊരു പകുതി ബീറ്റിംഗ് ചെയ്താൽ മതി. നല്ല തിക്കാവണ്ട, കുറച്ച് ഒരു പകുതി അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇതിലേക്കുണ്ടല്ലോ 1/4 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ കൊക്കോ പൗഡറിൻ്റെ ആ ഒരു കുത്തണ ചോയ ഉണ്ടല്ലോ, അത് ചില ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ല. നമുക്കിഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്കുണ്ടല്ലോ 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അങ്ങനെ ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച, നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച നമ്മുടെ ചോക്ലേറ്റ് മിക്സ് ഉണ്ടല്ലോ, അത് ഈ ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലവണ്ണം മിക്സ് ആക്കുക. നല്ലവണ്ണം മിക്സ് ആക്കുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നല്ലവണ്ണം മിക്സ് ആക്കുക. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് 1 6 മണിക്കൂറുണ്ടല്ലോ ഫീസറിൽ സെറ്റ് ചെയ്യാൻ വെക്കുക. ഇപ്പോൾ 7 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീം നല്ലവണ്ണം സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ എടുത്ത് ഒരു ഐസ്ക്രീം ബൗളിലേക്ക് മാറ്റുക. ഇപ്പോൾ നമ്മുടെ അടിപൊളി ചോക്ലേറ്റ് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. Thank you for watching.